ഈ ഒടിവുകൾക്ക് ഒടിവ് ചതവ് എന്ന് പറയുന്ന ആ രോഗങ്ങൾക്ക് ചങ്ങലം വരേണ്ട നമുക്ക് അസ്ഥികൾ പൊട്ടാതെയും ഒടിയാതെയും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിശപ്പില്ലായ്മ ദഹനക്കുറവ് അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് രുചിയില്ലായ്മ ചെവി വേദനയ്ക്ക് ചെവി പഴുപ്പിന് ചെവി നീരിന് ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം. ഓക്സലേറ്റ് ഉണ്ട്, കരോട്ടിനുണ്ട്, ആസ്കോർബിക് അമ്ലമുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ. എൻ്റെ പേര് സിസ്റ്റർ കൊച്ചിറേസ്യ എം എസ് എം ഐ, വിമലാമേരി ഹോസ്പിറ്റൽ പുൽപ്പള്ളി. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചങ്ങലംപരണ്ട എന്ന ചെറിയൊരു സസ്യത്തെക്കുറിച്ചാണ്. ഇതിൻ്റെ ഉപയോഗങ്ങളും അതിൻ്റെ ഗുണങ്ങളും നമുക്ക് പഠിക്കാം. ചങ്ങലംപരണ്ട എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതേ രീതിയിലാണ് അതിൻ്റെ ഷേപ്പ്. ഇതിൻ്റെ തളിരിലയും അതിൻ്റെ തണ്ടും അത് ആണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, അതായത് ഏറ്റവും ഒടിക്കാനും നാര് കുറഞ്ഞ ഭാഗം, ഒടിക്കാനൊക്കെ പറ്റുന്ന ഭാഗമാണ് നമ്മൾ മരുന്നിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കീഴേക്കുള്ള തണ്ടുറച്ച ഭാഗങ്ങൾ അല്ലെങ്കിൽ നാര് കൂടുതലുള്ള ഭാഗങ്ങൾ നമ്മൾ കുഴമ്പിനായിട്ടും അതുപോലെ തന്നെ നമ്മൾ മറ്റ് മരുന്നുകൾ വച്ച് കെട്ടാനുമൊക്കെ ആയിട്ട് അതിൻ്റെ നീരെടുക്കാൻ വേണ്ടി നമ്മൾ ചതച്ചെടുക്കുന്നു. നീര് ചതച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കൈ ചൊറിയും, അതായത് ഇതിൻ്റെ മൂത്ത തണ്ടുകൾക്ക് ചൊറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് വേണം അത് നമ്മൾ ഇടിച്ച് പിഴിഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഇടിച്ച് പിഴിഞ്ഞെടുക്കുന്ന രീതിയിൽ നമ്മൾ ഗ്ലൗസ് ഇട്ട് വേണമെന്ന് ഉറപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഈ തണ്ടുകൾ നമ്മൾ എടുക്കുമ്പോൾ ഈ സാധനം നമ്മൾക്ക് നട്ട് വളർത്താൻ പറ്റുന്നതല്ല, വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ്. വെള്ളം കൂടുതൽ കെട്ടി നിൽക്കുന്ന മണ്ണിൽ ഇത് വളരുകയില്ല. അപ്പോൾ വെള്ളം കുറഞ്ഞ സ്ഥലത്ത് നമുക്കിത് നട്ടുപിടിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം നട്ടാൽ ഇത് നന്നായിട്ട് മുളച്ചു വരും. ഓരോ മുട്ടിൽ നിന്നും ഓരോ ഇലയുടെ ഭാഗത്തു നിന്നും തന്നെ വേര് ഇതിന് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചെറിയ വള്ളികൾ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, വേര് പോലെയുള്ള വള്ളികൾ. ഇനി നമുക്കിതിനെ പല തരത്തിലുള്ള അസുഖങ്ങൾക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതായത് ചങ്ങലംപരണ്ട നമ്മൾ എടുക്കുമ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നും നിത്യം ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് വേപ്പിലക്കെട്ടി നമുക്കുണ്ടാക്കാം. ഇതും കൊണ്ട് വേപ്പിലക്കെട്ടി അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തി എന്ന് പറയും. ചങ്ങലംപരണ്ടയുടെ ഗുണങ്ങൾ, അതായത് അതിനകത്ത് കാൽസ്യമുണ്ട്, അതുപോലെ തന്നെ ഓക്സലേറ്റ് ഉണ്ട്, കരോട്ടിനുണ്ട്, ആസ്കോർബിക് അമ്ലമുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻ, കൊഴുപ്പ്, കാർബോഹൈഡ്രേറ്റ്, ജീവകം എന്നീ ഘടകങ്ങളാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം ഉള്ളതുകൊണ്ട് ശരിക്കും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന ഈ ഗുണഗണങ്ങളെല്ലാം നമുക്ക് ഈ സസ്യത്തിൻ്റെ ഇലയും തണ്ടും കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ്. ഇനിയും ചങ്ങലംപരണ്ട നമുക്ക് ഈ ഒടിവുകൾക്ക്, ഒടിവ് ചതവ് എന്ന് പറയുന്ന ആ രോഗങ്ങൾക്ക് ചങ്ങലംപരണ്ട നമുക്ക് ഒരു ചതച്ചെടുക്കണം. ചതച്ചെടുത്തിട്ട് ആ ഒടിഞ്ഞ ഭാഗത്ത് വെച്ച് കെട്ടുകയാണെങ്കിൽ അത് ഒടിവ് കൂടുന്നതാണ്. അതുപോലെ തന്നെ അസ്ഥികൾ പൊട്ടാതിരിക്കാനായിട്ട് നമ്മൾ ഈ ചങ്ങലംപരണ്ട നമ്മൾ പൊട്ടാതെയും ഒടിയാതെയും, ഇപ്പോൾ നമ്മൾ വീഴ്ച അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ വരുമ്പം അസ്ഥി പൊട്ടി അല്ലെങ്കിൽ ഒടിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഒക്കെ നമ്മൾ വരാറുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നിത്യേന, ഒരു ചെറുതായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചമ്മന്തിയായിട്ടോ അല്ലെ മറ്റെന്തെങ്കിലും പൊടികളായിട്ടോ ഈ സാധനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് തന്നെ പൊടിച്ചെടുക്കാം, ഉണക്കി പൊടിച്ചെടുക്കാനും സാധിക്കും. അപ്പം പൊടിച്ചെടുത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് സാധാരണ ഒന്ന് വീണാലും അങ്ങനെ ഒടിയാനും പൊട്ടാനും ഒന്നും സാധ്യതയില്ല. നിത്യവും ഉപയോഗിക്കാനായിട്ട് നമുക്ക് ചമ്മന്തി വഴിയായിട്ടും അതുപോലെ തന്നെ ഈ സാധനം ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി, ഇപ്പം ഇത് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ഗ്രാമാണ് ഒരു നേരം ഉപയോഗിക്കുന്നത്. വിശപ്പില്ലായ്മ, ദഹനക്കുറവ്, രുചിയില്ലായ്മ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഈ ചങ്ങലംപരണ്ടയുടെ ഈ തളിർ ഇലയും ഈ തളിർ തണ്ടും കൂടി നന്നായിട്ട് ഉണക്കി പൊടിച്ച് നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ ആ ഉണക്കിയ പൊടി 5 ഗ്രാം, അതായത് ചെറിയ ടീസ്പൂൺ, ഒരു ടീസ്പൂൺ പൊടി നമ്മൾ ഒരു ചെറിയ തേനിലോ അല്ലെങ്കിൽ തേനിലോ അല്ലെങ്കിൽ പാലിലോ ചേർത്ത് നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമുക്കതിന് നല്ല രുചിയും വിശപ്പില്ലായ്മയൊക്കെ മാറുന്നതാണ്. അപ്പോൾ 5 ഗ്രാം വീതം ഒരു നേരം കഴിക്കുക. ഇനി അത് ഇത് രണ്ട് സാധനവും നമ്മുടെ അടുത്തില്ലെങ്കിൽ അത് വായിലിട്ടിട്ട് വെള്ളം കുടിച്ചാലും മതി. വായിലിട്ട് വെള്ളം കുടിച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളത് പിന്നെ കഴിച്ചാലും മതി. ഇനി ഇതേ ചെടി തന്നെ നമുക്ക് ചെവി വേദനയ്ക്ക്, ചെവി പഴുപ്പിന്, ചെവി നീരിന് ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ ഈ ചെടിയുടെ
ഇലയും തണ്ടും കൂടി നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടണം. അതായത് ഏതെങ്കിലും കഞ്ഞിയൊക്കെ അടുപ്പിലിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലെ ആ അടപ്പിൻ്റെ മുകളിലൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വാട്ടുക, ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ പാകത്തിന്. അങ്ങനെ വാട്ടി അതിൻ്റെ മേൽഭാഗം എടുക്കാനുള്ള കീഴോട്ടുള്ള ഭാഗം ചൊറിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മേൽഭാഗം എടുത്തിട്ട് നമ്മളതിനെ അതിനൊന്ന് വാട്ടിയിട്ട് അത് ചെറുതായിട്ടൊന്ന് പിഴിയുക. പിഴിഞ്ഞ് ആ നീര് രണ്ട് തുള്ളി ചെവിയിൽ ഉറ്റിക്കുകയാണെങ്കിൽ ചെവിയുടെ നീര്, ചെവിയിൽ വരുന്ന പഴുപ്പ്, അതുപോലെ തന്നെ ചെവിയുടെ വേദന ഇതെല്ലാം മാറി സൗഖ്യമാകുന്നതാണ്. ഇനി നമുക്ക് ചങ്ങലം പരണ്ട കൊണ്ട് നമ്മൾ എങ്ങനെയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് കാണാം. ചങ്ങലം പരണ്ടയുടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഭാഗങ്ങൾ, ചങ്ങലം പരണ്ടയുടെ ഇല ഒരു 10-20 ഇലയെടുക്കണം. അതുകൂടാതെ ചങ്ങലം പരണ്ടയുടെ ഏറ്റവും തളിർ ഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നിന്നുള്ള ഭാഗം, ഈ ഇല നമുക്ക് ഒടിച്ചെടുക്കുന്നു, ഈ തളിർ ഭാഗം മാത്രമേ നമ്മൾ മരുന്നിലേക്ക് ചേർക്കുന്നുള്ളൂ. അങ്ങനെ തളിർ ഭാഗം, ഈ ബാക്കി ഭാഗം ചേർത്തിട്ടുണ്ടെങ്കിൽ ചൊറിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് എടുക്കാത്തത്. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ സാധനത്തെ ഇലകളും ഇതിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മൾ തേങ്ങ, ചെറിയ ഉള്ളി, കുരുമുളക്, വത്തലമുളക്, ഉപ്പ്, അതിനോട് കൂടെ നമ്മൾ ചേർക്കുന്നത് മല്ലി. ആദ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ മുളകാണ്. മുളക് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചതിന് ശേഷം ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. മുളകായതിന് ശേഷം നമ്മൾ ഒരു പിടി മല്ലി ഇടുന്നു. മല്ലി ഏകദേശം ആയതിന് ശേഷം നമ്മൾ കുരുമുളക് ഇടുന്നു. കുരുമുളക് അല്പം ആയതിന് ശേഷം നമ്മൾ ഉള്ളി ഇടുന്നു. ഉള്ളി കുറച്ച് ആയതിന് ശേഷം നമ്മൾ ഒരു ഉള്ളിക്ക് ഒരു ചെറിയ ഒരു വേവ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കറിവേപ്പിലയും അതുപോലെ തന്നെ ചങ്ങലം പരണ്ടയുടെ ഇലയും ചെറിയ അതിൻ്റെ തളിർ തണ്ടുമാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നമ്മൾ എടുത്തു വച്ചിരുന്ന ചങ്ങലം പരണ്ടയുടെ ഒരു 10-15 ഇലയും അതിൻ്റെ ഏറ്റവും തലയ്ക്കലുള്ള ആ ഒടിച്ചിടാൻ പാകമുള്ള തണ്ട് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഭാഗം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ ഈ ഇട്ട സാധനങ്ങൾ, ഈ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഈ ചങ്ങലം പരണ്ടയുടെ ഇലയും അതിൻ്റെ ചെറിയതായ തണ്ടും അതുപോലെ തന്നെ ഈ തേങ്ങായും എല്ലാം നന്നായിട്ട് മുരിയുന്നിടം വരെ നമ്മൾ ഇളക്കുന്നു. ഇളക്കി മുരിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് അല്പം പുളിയാണ്. അല്പം വാളമ്പുളി നമ്മൾ ഇടുന്നു. ഈ വാളമ്പുളി, ഇത്രയും വാളമ്പുളി മതി അത്ര സാധനത്തിന് പുളി കൂടാൻ വേണ്ടിയിട്ട്. അങ്ങനെ വാളമ്പുളിയും ഇട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഇടിച്ചെടുക്കുന്നു. ഉള്ളിലാണെങ്കിൽ നമ്മളതിനെ ഇടിച്ചെടുക്കുന്നു. ഇനി മിക്സിയിലാണ് നമ്മളിതിനെ അടിക്കാൻ പോകുന്നതെങ്കിൽ പുളി കുറേശ്ശെ ഇട്ടിട്ട് മിക്സിയിലിട്ട് ഈ സാധനം പൊടിച്ചെടുക്കുന്നു. ശരിയായി പൊടിച്ചെടുത്ത് കഴിഞ്ഞ് അതിലേക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പം നമുക്കിതിനകത്ത് ഒരു സാധനം കൂടെ നമ്മൾ ഇട്ടിട്ടില്ല. ഇപ്പം നമ്മൾ അതും കൂടെ അതിടേണ്ട സമയമാണ്. അതാണ് ഉപ്പ്. ഉപ്പും നമ്മൾ ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ പൊടിയുപ്പ് നമ്മളിത് കല്ലുപ്പ് അടുപ്പേൽ വെച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം പൊടിച്ചെടുത്ത ഉപ്പാണിത്, പൊടിയുപ്പ്. ഈ പൊടിയുപ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ചേർക്കാം. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ടു. ലാസ്റ്റ് നമ്മൾ ഉപ്പും ചേർത്തു. അതിനുശേഷം നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളർ വരുമ്പോൾ നമ്മളിതിനെ വാങ്ങുന്നു. വാങ്ങിയിട്ട് നമ്മൾ
ഇടാനുള്ള ഈ പുളിയും ഇതിനകത്ത് ചേർക്കാനുള്ള പുളിയാണിത്. ഈ പുളിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഒല്ലിലിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ നമ്മൾ അടിച്ചെടുക്കുന്നു. അങ്ങനെ അടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയാണ്. അതേസമയം ഒരു ഔഷധവുമാണ്. അങ്ങനെ നമുക്ക് വീടുകളിൽ നമ്മുടെ മക്കൾക്കും എല്ലാ ഇത് ഡയറക്റ്റായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള എല്ലാവർക്കും നമുക്കിത് ആഹാരമായിട്ട് അമ്മമാർക്കിത് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്നത് കുടുംബം എല്ലാവർക്കും വലിയവർക്കും ചെറിയവർക്കും കുഞ്ഞുമക്കൾക്കും എന്ന് വേണ്ട എല്ലാവർക്കും ഭക്ഷണം കഴിക്കാറായ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധമാണ്, ഒരു കറിയാണ് ഈ ചമ്മന്തിപ്പൊടി. നമ്മളിത് ഏകദേശം നമ്മളിപ്പോൾ ഈ ചമ്മന്തിപ്പൊടി ആക്കിക്കൊണ്ടിരുന്നത് വറുത്തുകൊണ്ടിരുന്നത് നമ്മൾ ഏകദേശം ബ്രൗൺ കളറായി വരുന്നു. ഇങ്ങനെ ഈ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഈ ഇതെടുത്ത് കൊണ്ടുപോയിട്ട് അല്പം പുളിയും കൂടി ഇട്ടിട്ട് നമ്മളിതിനെ പൊടിച്ചെടുക്കുന്നു. മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ഒരു ഉരലിലിട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. ഇതിനകത്ത് നമ്മൾ അല്പം പോലെ എണ്ണ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇതിനകത്ത് നമ്മൾ ചേർത്തേക്കുന്ന ഒറിജിനൽ തേങ്ങ തന്നെയാണ്. അപ്പോൾ ആ തേങ്ങയ്ക്കകത്ത് എണ്ണ ഉള്ളത് കൊണ്ട് നമ്മളൊരിക്കലും ഇത് വറക്കാൻ വേണ്ടി എണ്ണ വെളിച്ചെണ്ണയോ ഒരു എണ്ണയും നമ്മൾ ഉപയോഗിക്കാറില്ല. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ ഈ ചമ്മന്തിപ്പൊടിക്ക് നല്ല ബ്രൗൺ കളർ വന്നു കഴിഞ്ഞു. നമ്മൾ ഈ സാധനത്തെ ഇപ്പോൾ പൊടിച്ചുകൊണ്ട് വരാൻ പോയിട്ട് ഒരു മിക്സിയിൽ പൊടിക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പിന്നെ ചമ്മന്തി, തേങ്ങാച്ചമ്മന്തി അല്ലെങ്കിൽ വേപ്പിലക്കെട്ടി നമ്മൾ പൊടിച്ചെടുത്തു. ഈ പൊടിച്ചെടുത്ത ഈ സാധനം നമുക്ക് വീട്ടിൽ ഒരു 20 ദിവസം വരെയൊക്കെ അല്ലെങ്കിൽ ഒരു മാസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. നല്ലപോലെ അടച്ച് സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എടുക്കാൻ നേരത്ത് ആവശ്യമുള്ളത് മാത്രം പുറത്തെടുക്കുക, ബാക്കിയുള്ളത് നന്നായിട്ട് അടച്ചു വെക്കുക. അങ്ങനെ എല്ലാ ദിവസവും കുറേശ്ശേ ഈ ചമ്മന്തിപ്പൊടി ഭക്ഷണത്തിന് ചോറിനും മറ്റു കറികളായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ നല്ല ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ അത് നമ്മളൊന്നും വീണാലൊന്നും എല്ല് പൊട്ടുകയോ അല്ലെങ്കിൽ പൊടിയോ ഒന്നും ചെയ്യുകയില്ല. കൊച്ചു കുട്ടികൾക്ക് തൊട്ട് നമുക്കിത് കൊടുക്കാവുന്നതാണ് ഭക്ഷണത്തോട് ചേർത്ത്. വലിയവർക്കും നമുക്കിത് കഴിക്കാം. അങ്ങനെ ഒരു ഈ ചെടി, അതായത് ചങ്ങലം വരണ്ടേ ആഹാരമായിട്ടും ഔഷധമായിട്ടും നമ്മൾ ഇത് വീടുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊരു റെമഡിയുമായി വരുന്നിടം വരെ നമുക്ക് പിന്നെ കാണാം.